നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയനും ടി പി ചന്ദ്രശേഖരനും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ഒടുവിൽ ടി പിയുടെ പദത്തിൽ കലാശിച്ചത് എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ടി പിയെ കുലംകുത്തിയെന്ന് വിളിച്ച പിണറായി വിജയൻ ടി പിയുടെ മരണശേഷവും അദ്ദേഹത്തെ കുലംകുത്തിയെന്ന് വിളിച്ച് പരിഹസിച്ചു. കുലംകുത്തിയെപ്പോഴും കുലംകുത്തി തന്നെയായിരിക്കുമെന്നാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ പങ്കാളിത്തമുള്ളവരെ കണ്ടെത്തണമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. പിണറായി വിജയനെ കുത്തിന് പിടിച്ച് പുറത്താക്കണം, പിണറായി വിജയനെ കുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിന് നാണക്കേടാണെന്നും പറഞ്ഞ കെ എസ് ഹംസയെയാണ് പൊന്നാനിയിൽ എൽ ഡി എഫ് പാർലമെൻറ്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. പിണറായി വിജയനെതിരെയുള്ള നിലപാടിൽ ഇപ്പോഴും ഹംസ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടു. പിണറായിയെ അപമാനിച്ച ഹംസയെ ചുമക്കാൻ തയ്യാറാണോ എന്ന് സി പി എമ്മിനോട് കെ സുധാകരൻ്റെ ചോദ്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി പി ചന്ദ്രശേഖരൻ വധം ഉയർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് വിഷയമായി നിലനിർത്താൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു. ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയെന്ന് കെ കെ രമ വീണ്ടും ആരോപണമുന്നയിച്ചു. ടി പിയുടെ വിധവയും വടകര എം എൽ എയുമായ കെ കെ രമ രൂക്ഷമായ ഭാഷയിലാണ് ഇക്കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചത്. ആ കൊലപാതകത്തിന് പിന്നിൽ പിണറായി വിജയൻ്റെ പങ്ക് വെളിപ്പെട്ടു വരും എന്ന് രമ പ്രത്യാശ പ്രകടിപ്പിച്ചു. കൊലയാളികൾ സഞ്ചരിച്ച കാറിന് പിന്നിൽ മാഷാള്ള എന്നെഴുതി. ആ ഇന്നോവ കാർ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ കൊലയ്ക്ക് പിന്നിൽ മതതീവ്രവാദികളായിരിക്കുമെന്ന് പ്രതികരിച്ചിരുന്നു. അതുമാത്രം മതി പിണറായി വിജയൻ്റെ പങ്കാളിത്തം മനസ്സിലാക്കാൻ. സാങ്കേതിക കാരണങ്ങൾ മുൻനിർത്തിയാണ് ടി പി കേസിൽ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് പി മോഹനൻ പുറത്തുപോയത്. മേൽക്കോടതിയിൽ പോകുമ്പോൾ പി മോഹനന് പുറമെ പി ജയരാജനും എളമരം കരീമും പ്രതികളാകുമെന്ന് കെ കെ രമ പറഞ്ഞു. കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് കുരുതി കൊടുക്കാനാണ് എന്നും കെ കെ രമ പറയുന്നു. കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം കരുത്തരെ ഒതുക്കുന്ന പിണറായി വിജയൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ടി പി വധത്തിലടക്കം ഒരുപാട് കാര്യങ്ങളിൽ പിണറായി വിജയനും സി പി എമ്മും ഉത്തരം പറയേണ്ടി വരുമെന്ന് കെ കെ രമ പറഞ്ഞു. അപ്രതീക്ഷിതമായി ഹൈക്കോടതി വിധിയിലൂടെ ടി പി ചന്ദ്രശേഖരൻ വധം വീണ്ടും സജീവ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നു. ടി പി കേസിലെ പ്രതിയായിരുന്ന പി കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇക്കഴിഞ്ഞ ദിവസം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്തെത്തിയിരുന്നു. കെ എം ഷാജിയെ സി പി എം നേതാക്കൾ ആക്രമിക്കാൻ തുടങ്ങിയതിന് തൊട്ടുപിന്നാലെ കെ എം ഷാജിക്ക് പിന്തുണയുമായി കെ മുരളീധരൻ ഇന്നലെ കളത്തിലിറങ്ങി. യു ഡി എഫ് ഒറ്റക്കെട്ടായി ഷാജിക്ക് പിന്തുണ നൽകും, ഷാജിയെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു. നിയമ നടപടി സ്വീകരിക്കുമെന്ന ഗോവിന്ദൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നും കെ മുരളീധരൻ്റെ വാക്കുകൾ. കുഞ്ഞനന്ദൻ്റെ മരണം ഭക്ഷ്യവിഷബാധയാണെന്നും ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നുമായിരുന്നു ഷാജിയുടെ ആരോപണം. പാർട്ടി കൊലക്കേസുകളിൽ പ്രതികളാകുന്നവർ പിന്നീട് കൊല്ലപ്പെടാറുണ്ട് എന്ന് ഷാജി വിശദീകരിച്ചിരുന്നു. എന്നാൽ ഷാജിയുടെ ആരോപണത്തെ കുഞ്ഞനന്ദൻ്റെ മകൾ ഷബ്ന തന്നെ തള്ളിക്കളഞ്ഞു. യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് കുഞ്ഞനന്ദൻ മരിച്ചത് എന്ന ഷബ്ന മറുപടി നൽകുന്നു. എങ്കിലും ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കെ 2020 ജൂണിലാണ് മരണമുണ്ടായത്. ശക്തമായ ആക്രമണമുനയൊരുക്കി പിണറായി വിജയന് നേർക്ക് തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ടി പി വധക്കേസിലെ ഗൂഢാലോചനയുടെ ഭാഗത്ത് കെ സുധാകരനും കെ കെ രമയും മാത്രമല്ല മറ്റു ചില യു ഡി എഫ് നേതാക്കളും പിണറായി വിജയനെ പ്ലോയിൻ ബ്ലാങ്കിൽ നിർത്തുന്നു. ഒരു വശത്ത് ടി പി വധക്കേസിലെ ഗൂഢാലോചന പിണറായി വിജയനുമേൽ വന്നു പതിക്കുന്ന കാഴ്ച, അതിലപ്പുറം ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവാദങ്ങൾ ഇനിയുമുണ്ട്. മകൾ വീണ വിജയനെതിരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം മാത്രമല്ല മറ്റു ചില കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി കടന്നു വരുന്നു എന്ന റിപ്പോർട്ടുകൾ. ലാവ്ലിൻ കേസ് അന്തിമ തീർപ്പിനായി മെയ് 1 സുപ്രീം കോടതിയും കിഫ്ബി മസാല ബോണ്ട് ഇടപാട് ഈ മാസം 27-നും 28-നും ഇഡിയും പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ തീർത്തും ദുർഘടഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ലാവ്ലിൻ കേസിലെ സാക്ഷിയും കിഫ്ബി സിഇഒയുമായ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് പദവി നൽകിയതിൽ മറ്റു ചില ദുരൂഹതകളാണ് ഇപ്പോൾ കെ സുധാകരനും യു ഡി എഫ് നേതാക്കളുമൊക്കെ ആരോപിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റാഫ് അംഗത്തിന് ക്യാബിനറ്റ് പദവി സമ്മാനിക്കുന്നു. നിർണായകമായ 2 കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മനുഷ്യകവചം തീർക്കാനാണ് കെ എം എബ്രഹാമിനെ കളത്തിലിറക്കിയിരിക്കുന്നത്.
സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭാരിച്ച പണം ചെലവഴിച്ചാണ് മുഖ്യമന്ത്രി സ്വന്തം തടി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കെ സുധാകരൻ പറയുന്നു. കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷം കിഫ്ബി സിഇഒ ആയി നിയമിക്കപ്പെട്ടപ്പോൾ പെൻഷൻ തുക കുറച്ചതിന് ശേഷമാണ് പുതിയ തസ്തികയിൽ ശമ്പളം നൽകേണ്ടിയിരുന്നത്. എന്നാൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ലഭിച്ചിരുന്ന 2.5 ലക്ഷം രൂപയേക്കാൾ 1.5 ലക്ഷം രൂപ കൂട്ടി 2.75 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. 2019 മുതൽ എല്ലാ വർഷവും 10% വർധനവ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് പദവി. മന്ത്രിമാർക്ക് സമാനമായ ആനുകൂല്യങ്ങളാണ് കെ എം എബ്രഹാമിന് സമ്മാനിച്ചിരിക്കുന്നത്. ഇതിൽ കടുത്ത ദുരൂഹതയാണ് ഒരു വശത്ത് കെ സുധാകരൻ ആരോപിക്കുന്നത്. കെ പി സി സിയുടെ സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളിൽ പിണറായി വിജയനെ എടുത്തുടുക്കുന്ന കാഴ്ച. അഴിമതി വിഷയം തന്നെയാണ് സമരാജ്ഞിയിൽ ഏറ്റവും ശക്തമായി കത്തിയാളുന്നത്. തൊട്ടപ്പുറത്ത് ടി പി പദം ഇപ്പോൾ എല്ലാ പ്രസംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. കിഫ്ബിയും അതിലപ്പുറം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ നേതാക്കൾ എടുത്തിട്ടലക്കുന്നു എങ്കിലും കെ എം എബ്രഹാമിൻ്റെ ആ ക്യാബിനറ്റ് റാങ്ക് പദവിയിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട്. ക്യാബിനറ്റ് റാങ്ക് പദവിയിൽ ഒരാളെ പ്രതിഷ്ഠിച്ചാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എടുത്തിട്ട് കുടയാൻ കഴിയില്ല എന്ന സംരക്ഷണ കവചം തന്നെയാണോ പിണറായി വിജയൻ കെ എം എബ്രഹാമിന് മേൽ തീർക്കുന്നത്? ശക്തമായ സംരക്ഷണ കവചം ഒരുക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. കേസുകളുടെ കൂമ്പാരത്തിനടിയിൽ എത്ര കാലം ഇങ്ങനെ തള്ളപൂഴ്ത്തി ഒളിച്ചിരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കഴിയും? ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന പിണറായിക്ക് മേൽ വന്നു പതിക്കുന്നത് കൂടുതൽ ശക്തമായ ആരോപണങ്ങളിലൂടെ. വലിയ പതനത്തിലേക്ക് തന്നെയാണ് പിണറായി വിജയൻ്റെ വീഴ്ച എന്നും വ്യക്തം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.